ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ പോയ ഒരു അടിപൊളി സ്കോട്ട്ലൻഡ് ട്രിപ്പാണ്. 5 ദിവസം കൊണ്ട് ഞങ്ങൾ 5 പേര് ചേർന്ന് പോയ 2,000 കിലോമീറ്റർ അധികം കവർ ചെയ്ത ഒരു അടിപൊളി സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ 3rd ദിവസമാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇടുന്നതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൈക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് സ്കോട്ട്ലൻഡിലെ ഐൽ ഓഫ് സ്കൈയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾ ലിയറ്റ് ഫോൾസ് കാണാൻ പോകുന്നുണ്ട്. ആ വാട്ടർഫാളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കിൽട്ട് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും ഐൽ ഓഫ് സ്കൈ തന്നെയുള്ളതാണ്. ഈ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി കാണിച്ച പോലെ തന്നെ ഞങ്ങൾ ഫെറി കയറിയിട്ടാണ് ഈ ഐൽ ഓഫ് സ്കൈയിലേക്ക് എത്തിയത്. അടിപൊളിയൊരു യാത്രയായിരുന്നു. ഇന്നലെ കണ്ട പോലെ തന്നെ നല്ല നീല കളറിലെ വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഐൽ ഓഫ് സ്കൈയിൽ എത്തിയതിന് ശേഷം ഇവിടുത്തെ യാത്ര, അതായത് റോഡ് ട്രിപ്പ് തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഉള്ളതിനേക്കാട്ടിലും അപ്പുറം നമ്മൾ പോകുന്ന ഓരോ വഴികളിലെ കാഴ്ചകളും വളരെ മനോഹരമാണ്. മലകളും പുഴകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ആദ്യമായിട്ട് പോകുന്നത് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഐക്കോണിക് ആയിട്ടുള്ള ലൊക്കേഷനിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളെ കാണുന്നത്. സ്കോട്ട്ലൻഡിലെ പല സ്ഥലങ്ങളിലും ഇതേപോലെ ഒരു 1-way system, അതായത് ഒരു ആൾക്കും ഒരു വണ്ടിക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ പാസ് ചെയ്യിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ പാസിങ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം യു കെയിൽ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന സ്കോട്ട്ലൻഡ് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ എത്തി, നമ്മുടെ ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലെത്തി. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഓൾഡ് മാൻ ഓഫ് സ്റ്റോറാണ്, അതായത് സ്കോട്ട്ലൻഡിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ പൂർണ്ണമായിട്ട് കൊണ്ട് കാണിക്കുക, ഈ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ വരുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം ലൊക്കേഷനാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഹൈക്കാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഹൈക്കാണ്. അപ്പോൾ ഞങ്ങളിൽ വാക്കിംഗ് ബോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമ്മുടെ ഫുഡും വെള്ളവും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ശകലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് 2 വഴിയായിട്ട് നമ്മൾ പോകുന്ന ട്രെയിൽ സ്പ്ലിറ്റ് ആവും. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഹൈക്കും ഒരു സൈഡ് കുറച്ചുകൂടെ നിരപ്പായ ഹൈക്കുമാണ്. ഞങ്ങൾ കുറച്ചുകൂടെ നിരപ്പായ ഹൈക്കാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. കുറച്ച് നടക്കാനുണ്ട്, ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ഹൈക്ക്. അപ്പം കുറച്ചേറെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഹൈക്കാണ് ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ നിരപ്പായ പാതകളും ഉണ്ട്. അപ്പം കുറച്ച് എന്താ പറഞ്ഞാൽ കുറച്ച് ആരോഗ്യമുള്ള ആളുകളാണ് ഇവിടെ ചൂസ് ചെയ്യാവും. അല്ലാതെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള, അതായത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ കഴിയുന്നത് ഈ സ്ഥലം ഒഴിവാക്കുക. പക്ഷേ നിങ്ങൾ നടന്ന് മുകളിലെത്തുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ കാണുന്ന മല കണ്ട്, ഈ നമ്മൾ ഡ്രോൺ ഷോട്ട് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത്രയും ദൂരം, ഇത് ഡ്രോൺ ഷോട്ട് എടുത്തിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ്, അത്രയും ദൂരം നമ്മൾ നടക്കാനുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം പ്രോപ്പറായിട്ട് പേവ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസേൺ, അതായത് പോകുന്ന വഴികൾ ഗ്രാവൽ റോഡുകളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നടന്ന് അവിടെ എത്താൻ സാധിക്കും. പക്ഷേ ശരിക്കും അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടൊരു ഹൈക്കാണ്. പക്ഷേ ഓരോ പോയിന്റ് നമ്മൾ കടക്കും തോറും, അതായത് ഓരോ കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോകും തോറും, നമ്മുടെ ഹൈറ്റ് കൂടും തോറും, നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഭയങ്കര റിവാർഡിംഗ് ആണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു ഹൈക്ക് ചെയ്ത് നമ്മൾ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഈ കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്ന ഓരോ റിവാർഡുകൾ. നമ്മൾ ശരിക്കും ജീവിതത്തിൽ ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഒരു രക്ഷയില്ല. ഇത് 2,800 മില്യൺ ഇയേഴ്സിന് മുമ്പുണ്ടായ ഒരു വോൾക്കാനോയുടെ അവശിഷ്ടങ്ങളാണ്. അത്രയും, അത് 2,800 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വോൾക്കാനോയുടെ അവശിഷ്ടങ്ങൾ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഈ മലയുടെ ഹൈറ്റ് വരുന്ന ഏകദേശം 2,300 അടി ഉയരത്തിലാണ് വരുന്നത്. ഇത് വൺ ഓഫ് ദി ബിസിയസ്റ്റ് അട്രാക്ഷനാണ് ഐൽ ഓഫ് സ്കൈയിലുള്ള, സ്കോട്ട്ലൻഡിലല്ല, ഐൽ ഓഫ് സ്കൈയിലെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് അട്രാക്ഷനാണ്. കാരണം ആരോഗ്യമുള്ള ആളുകളെല്ലാം അവരുടെ ഒരു പാഷൻ എന്നുള്ള നിലയിൽ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യുകയും ഈ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ഇതൊരു ഡ്രോൺ ഷോട്ടാണ്. ഈ ഒരു വ്യൂ ആണ് ശരിക്കും ഈ ഒരു ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിനെ സ്പെഷ്യലാക്കുന്നത്. ഇതൊരു പ്രായമുള്ള അപ്പുപ്പൻ്റെ മുഖം പോലെ ഇരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഏതൊരു പോയിന്റിൽ നിന്നാണ് അത് പറയുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു വ്യൂ ആണ് ശരിക്കും ഐൽ ഓഫ് സ്കൈയുടെ ഒരു ഐക്കോണിക് വ്യൂ എന്ന് പറയുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ സ്കോട്ട്ലൻഡിലെ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ ഹൈക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്തെല്ലാം പോകാൻ പറ്റും. നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറുതായിട്ട് തോന്നും, പക്ഷേ ശരിക്കും ഭയങ്കര വലുതാണ്. ആളുകളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടാലും വെറും പൊട്ടുപോലെ നമുക്ക് തോന്നാൻ പറ്റത്തുള്ളൂ. ഏകദേശം 4 കിലോമീറ്റർ എടുക്കുന്ന ഈ ഒരു ഹൈക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് 4 മണിക്കൂർ കൊണ്ടാണ്. അത്യാവശ്യം നല്ലപോലെ ടയർഡായിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഫുഡോ വെള്ളമോ ഒന്നും കിട്ടാൻ പറ്റിയ ഓപ്ഷൻ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് തന്നെ വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഡിഫിക്കൽട്ടീസ് അനുഭവിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതിനെ മോളത്തെ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ
ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു റിഗ്രറ്റും ഇല്ല, ഞങ്ങൾ അവിടുന്ന് മല ഇറങ്ങി. രണ്ടാമത് അവിടുന്ന് പോകുന്നത് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ലിയറ്റ് ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ലിയറ്റ് എന്ന് പറഞ്ഞ ഒരു റിവറിൽ നിന്നുണ്ടാകുന്ന ഒരു വെള്ളച്ചാട്ടം ആയതുകൊണ്ടാണ് ഇതിനെ ലിയറ്റ് ഫോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരുപാട് രണ്ടിൽ കൂടുതൽ വ്യൂ പോയിൻ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ വ്യൂ പോയിൻ്റാണ് നമ്മളിവിടെ നിന്ന് ഈ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പം ഡേഞ്ചറസ് അല്ലാത്ത രീതിയിൽ നമുക്ക് വന്നിരുന്ന് ഈ വാട്ടർഫോൾസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പണിതയാണ്. ഇതിനടുത്ത് തന്നെ കാർ പാർക്കുണ്ട്. കാർ പാർക്ക് ഫ്രീ ആണ്, പക്ഷെ കുറച്ച് കാറുകൾക്ക് മാത്രമേ, ദൂരെ നോക്കിയാൽ കാണും, കുറച്ച് കാറുകൾക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല അടിപൊളി ഒരു വാട്ടർഫാൾ ആണ്, നല്ല രസമാണ് കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളച്ചാട്ടം പോലെ തന്നെ, അല്ല അതിനേക്കാളും ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത്രയും നല്ല ഒരു വാട്ടർഫാൾ ആണ്. ഈ വെള്ളച്ചാട്ടം വീഴുന്നത് രണ്ട് തട്ടിലായിട്ടാണ്, രണ്ട് തട്ടുകളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വെള്ളച്ചാട്ടം കാണുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ താഴെ നമ്മൾ കുറച്ച് ഹൈക്ക് ചെയ്ത് താഴോട്ട് പോകാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ താഴെ പോയിട്ട്, ഞങ്ങൾ മുകളിൽ മാത്രമേ നിന്നുള്ളൂ, ഇതിൻ്റെ താഴെ പോയി നിന്ന് ഇതിനകത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങാനും പറ്റും. അത്യാവശ്യം ഷാലോ ആയിട്ടുള്ള വെള്ളമാണ്, അതുകൊണ്ട് വേണേൽ ഇറങ്ങാൻ പറ്റും. പക്ഷേ നല്ല തണുപ്പെന്ന് പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരിക്കും. അപ്പോൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് താഴെ ആ വെള്ളത്തിലിറങ്ങി കളിക്കുകയും ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ മുകളിൽ മാത്രമേ നിന്നുള്ളൂ. അപ്പം ഈ നല്ലൊരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത പോയത് കിൽട്ട് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കിൽട്ട് റോക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത് കിൽട്ട് റോക്കിൽ തന്നെ അടുത്തുള്ള മെൽറ്റ് ഫോൾസ് എന്ന് എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല, ആ വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കടലിലേക്ക് വീഴുന്നൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സോഴ്സാണ് നിങ്ങളെ കാണിക്കുന്നത്, ഇവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ സൈഡിൽ നോക്കിയാൽ നമ്മൾ ആ വെള്ളച്ചാട്ടം വലിപ്പം മനസ്സിലാകത്തില്ല, പക്ഷേ അപ്പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് കാണാൻ. ഇതിന് കിൽട്ട് റോക്ക് എന്ന് പേര് വീഴാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഈ സ്കോട്ട്ലൻഡുകാരിടുന്ന പാവാട പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ മടക്കുകൾ, അതിൻ്റെ ഫ്ലീറ്റ്സ് പോലെ ആണ് ഈ പാറകൾ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ കിൽട്ട് റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം വീഴുന്ന കടലിലാണ്, ഒരു ലോകത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊന്നും ഇല്ല, കടലിലേക്ക് വീഴുന്നത്. ആ കടലിലേക്ക് വീഴുന്ന വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഉറവയിൽ നിന്നാണെന്നുള്ളതാണ്. അതായത് ചെറിയൊരു പോണ്ട് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. അപ്പം ഒരു പോണ്ടിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ടാകുക, ആ വെള്ളച്ചാട്ടം വന്ന് വീഴുന്നത് കടലിലേക്ക് വീഴുക, അങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് അസംഭവ്യമായ കുറച്ച് കാര്യം, അല്ലെങ്കിൽ റെയറായിട്ടുള്ള കാര്യങ്ങൾ ഇനി നടക്കുന്നതുകൊണ്ട് ആണ് ഈ ഒരു സ്ഥലം ഭയങ്കര സ്പെഷ്യലാവുന്നത്. അതുമാത്രമല്ല, ജുറാസിക് കാലം മുതലുള്ള ഒരുപാട് ഫോസിൽസും റിമൈൻസും ഒക്കെ ഉള്ള ഒത്തിരി പഴകിയ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് കോസ്റ്റിലാണ് ഐൽ ഓഫ് സ്കൈയിലെ. ഇത്രയും കാർ പാർക്കിംഗ്, നിങ്ങൾ ഈ കാണുന്ന പോലെ അത്ര ഏരിയയിലുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. ഈ കാർ പാർക്കിൻ്റെ അടുത്ത് വന്നു നിന്നാൽ നമുക്ക് നല്ലപോലെ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന കടൽ അറ്റ്ലാന്റിക് ഓഷനാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം ഒരു രക്ഷയില്ലാത്ത നീല കളറാണ്. കണ്ടിരിക്കാൻ തന്നെ നമുക്ക് കുറേ നേരം അവിടെ നമ്മൾ നിന്ന് കണ്ടുപോകും. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ സ്ഥലം എൻജോയ് ചെയ്യാനും കാണാനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള വ്യൂ പോയിൻറ്സ് ഉണ്ട്. നമ്മൾ കാർ പാർക്കിൽ വന്നിറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാർ പാർക്ക് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് അവിടെ നിന്നിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് കുറേ നേരം എൻജോയ് ചെയ്തു. അതുമാത്രമല്ല, ഈ കടലിനകത്ത് ഡോൾഫിനുകളെ സ്ഥിരം സ്പോട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെറിയൊരു ബൈനോക്കുലർ പോലത്തെ ഒരു സാധനം ഇവിടെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സ്കോട്ട്ലൻഡിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഐൽ ഓഫ് സ്കൈയിൽ വണ്ടി ഓടിക്കുന്നത് തന്നെ അത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഐൽ ഓഫ് സ്കൈയിൽ പോയി ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത്രയും കിടിലെ സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഐൽ ഓഫ് സ്കൈയിൽ വന്നിട്ട് രണ്ട് ദിവസമായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇൻവെർണസിലേക്ക് ഡയറക്റ്റ് യാത്ര ചെയ്ത് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു ഐൽ ഓഫ് സ്കൈയിലെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് രസകരമായ വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിലാണ് എന്ന് പറയാം. ഗുഡ് ബൈ.